യാത്രകളെല്ലാം എളുപ്പമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ ഒരു അനുഗ്രഹത്തിൻ്റെ ആഴത്തിലിറങ്ങിയുള്ള ചിന്ത, ആ ചിന്തയും ആലോചനയുമാണ് നമ്മളുടെ നെയ്യത്തിന് മാറ്റുകൂട്ടേണ്ടത്. അള്ളാഹു തആല ആ കഅബാലയത്തിലെത്തി അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഅബാലയത്തിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി ഒരൊറ്റ നോട്ടം നോക്കിയാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു കൊടുക്കുന്നു. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ കഅബാലയം കാണാനുള്ള പുറപ്പെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. എത്രയും നമുക്ക് കാത്തിരിക്കാം, എത്ര സമയവും നമുക്ക് സൈലന്റായി വളരെ അതബോടെ ഈ സദസ്സ് ശ്രവിക്കാം. ഞങ്ങൾ എന്തിനും സന്നദ്ധരാണ്. ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും, ചായയും കടിയൊന്നും ഇല്ലെങ്കിലും, ക്ലാസ് ആദ്യാവസാനം കേൾക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ചായയും കടിയും ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സമയമാകുമ്പോൾ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതും ലഭിക്കും. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ അള്ളാഹുവിന്റെ ഭവനം കാണാൻ പോകുന്നവരാണ്, ഞങ്ങൾ സർവതിനാലും സമർപ്പിതരാണ് എന്ന ബോധത്തോടുകൂടിയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആരാധനകൾക്ക് തെരഞ്ഞെടുക്കുന്ന ദിശ ഭവനം കഅബാലയമാണ്. അമേരിക്കക്കാരനും അഞ്ചു നേരത്തിന്റെ നേരമുള്ള നിസ്കാരങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത്, തിരിഞ്ഞു നിൽക്കുന്നത് ഈ കാണുന്ന കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയം നേരിട്ട് കാണാനും ആ കഅബാ ഷരീഫിന്റെ കിള്ള പിടിച്ചെന്ന് പൊട്ടിക്കരയാനുമാണ് നമ്മൾ പുറപ്പെടുന്നത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്, വലിയ സൗഭാഗ്യം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്കും അള്ളാഹു നൽകുന്ന അവസരം. ഒരുപക്ഷേ നമ്മുടെ പൂർവികരായ മാതാപിതാക്കളുടെ നല്ല ഇഖ്ലാസുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഈ കർമ്മത്തിന് പോകാൻ നമുക്ക് സാധിച്ചത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അഉയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, ഞങ്ങളെ ഇണകളിൽ നിന്നും സന്താന പരമ്പരകളിൽ നിന്നും ഞങ്ങളുടെ കൺ കുളിർത്തുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പിൻഗാമികളെ ഞങ്ങൾക്ക് തരേണമേ എന്ന് നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇജാബത്താണ് നമ്മിലൂടെ പ്രകടമാകുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഇരിക്കുന്ന നമ്മിൽ പലരുടെയും ഉമ്മമാർ ഇന്ന് ഖബറിലാണ്, പലരുടെയും ഉപ്പമാർ ഇന്ന് ആരുടെ മണ്ണിലാണ്. നമ്മുടെ വലിയുപ്പമാരും വലിയുമ്മമാരൊക്കെ വിവിധങ്ങളായ പള്ളി ശ്മശാനങ്ങളിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മൺമറഞ്ഞുപോയ ആ മാതാപിതാക്കളുടെ ഖബറിടങ്ങളിൽ പുരുഷന്മാരെല്ലാം പോകാൻ തയ്യാറാകണം. ആ ഖബറിടത്തിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ ഉമ്മി, ഉമ്മ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഉമ്മാന്റെ പൊരുത്തം എനിക്കുണ്ടാകണം, ജീവിതകാലത്ത് ഞാൻ എന്തെങ്കിലും മെരുഹായ്മകൾ ചെയ്ത് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ ഉമ്മാ എന്ന് ഉമ്മാന്റെ ഖബറിടത്തിൽ ചെന്ന് സലാം പറഞ്ഞ് ഉമ്മാന്റെ പൊരുത്തം വാങ്ങാൻ മറന്നുപോകണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്ക് സാധാരണക്കാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് ഗുണകരമല്ല വിശുദ്ധ ശരീഅത്തിന്റെ നിയമമനുസരിച്ച്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അവർ സിയാറത്തിന് പോകേണ്ടതില്ല, മറിച്ച് ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് വീട്ടിലിരുന്ന് ഒരു ഖത്തും പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക.
എല്ലാ ദിവസവും യാസീൻ സൂറത്ത് പാരായണം ചെയ്ത് അള്ളാഹുവേ എന്റെ ഉമ്മ, ആ ഉമ്മ എന്നെ മതം പഠിപ്പിച്ചതുകൊണ്ട്, ആ ഉമ്മ എന്നെ മതചിട്ടയിൽ വളർത്തിയതുകൊണ്ടാണ് എനിക്ക് ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ സാധിച്ചത്, അതുകൊണ്ട് ആ ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് എന്റെ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം നീ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആ ഉമ്മാന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മരിച്ചു പിരിഞ്ഞു പോയ ആളുകളെ നാം എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ മാപ്പ് നടത്തേണ്ടത് അല്ലെങ്കിൽ പൊരുത്തപ്പെടുപ്പിക്കേണ്ടത് അത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അവർക്ക് പരലോകത്ത് ഗുണം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുടെ പൊരുത്തം നമുക്ക് സമ്പാദിക്കാൻ കഴിയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിന്റെ പ്രതിഫലം മരിച്ചു പിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ ഖബറിടം യജമാനനായ റബ്ബ് സ്വർഗതോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീനെന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മാതാപിതാക്കളെ കൊണ്ട് പൊരുത്തം വാങ്ങി ഇന്നു മുതൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല തുല്യതയില്ലാത്ത ഒരു മാറ്റം, അതുല്യമായ ചേഞ്ചിങ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ഇൻഷാഅല്ലാ, ഒരുപാട് ക്ലാസുകൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ മർഗസിന്റെ ക്യാമ്പസിൽ നടക്കുന്ന ഈ ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ക്ലാസുകളിൽ നിന്ന് ഒരേ ഉപദേശങ്ങൾ തന്നെ പലതും കേൾക്കുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് സൂറത്തു റഹ്മാനിൽ പലതവണ ആവർത്തിക്കുമ്പോൾ നമുക്ക് വിരസത അനുഭവപ്പെടാറില്ല. മറിച്ച് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന ഒരു ബോധമാണ് നമ്മുടെ മനസ്സുകളെ ആ പാരായണങ്ങൾ തൊട്ടുണർത്താറുള്ളത്. അതുപോലെ ഈ സദസ്സിൽ നിന്ന്, മർക്കസിൽ നിന്ന് കേൾക്കുന്ന നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ നല്ല പുതുമയോടുകൂടി തന്നെ നമ്മൾ കേട്ട് ജീവിതത്തിൽ പകർത്താനും നമ്മളുടെ ഹജ്ജ് സഹീഹാകുന്ന വിധത്തിൽ നിർവഹിക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബാലയത്തിൽ വലയം ചെയ്യുകയാണ്. ആ കഅബാലയം തവാഫ് ചെയ്ത് മഹാനവറുകൾ അതിന്റെ ഒരു മൂലയിൽ സൂക്ഷിച്ചു വച്ച ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് മുത്തിമണക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, കല്ലേ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ നീ കേവലം കല്ലല്ല. നിന്റെ കല്ലിൽ അധരങ്ങൾ വെച്ച് ചുംബിച്ചത് സയ്യിദുൽ വുജൂദ്, സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചുണ്ടുകൾ വെച്ച് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ വലിയ ബറക്കത്തുള്ള കല്ലാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിച്ച് ബറക്കത്തെടുക്കുന്നത്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് എങ്ങനെ മൊത്താൻ പോകണം എന്നൊക്കെ ഇവിടെ ക്ലാസുകൾ വരാനിരിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ചുരുക്കത്തിൽ ആ ഹജറുൽ അസ്വദിന്റെ ചാരത്തേക്കാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയം പിടിച്ച് പൊട്ടിക്കരഞ്ഞ മഹാന്മാർ, ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഔലിയ ലോകത്തെ വലിയ ശ്രദ്ധേയനാണ്. മഹാനവറുകൾ 2 വയസ്സുള്ള കുഞ്ഞനുള്ള സമയത്ത് നാടുവിടുകയാണ്. ആത്മീയമായ പ്രയാണത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ പ്രയാണം കഅബാലയത്തിലെത്തി. 17 വയസ്സുകാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അല്ലാഹ് അല്ലാഹ്
ആ കഅബാലയത്തിന്റെ നാഥനായ റബ്ബിനെ വിളിച്ച് സങ്കടപ്പെടുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്പമങ്ങ് മാറി നിന്നു. ആ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മാടി വിളിക്കുന്നു, മോനെ നീ എന്താണ് റബ്ബിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചത്? ആ പതിനേഴുകാരൻ പറയുന്നു, വന്യ ഗുരു, എനിക്ക് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ പിതാവ് നാടുവിട്ടുപോയതാണ്. ഓർമ്മ വെച്ച കാലം എന്റെ ഉപ്പാനെ കണ്ട ഓർമ്മ എനിക്കില്ല. ആ ഉപ്പാന്റെ മുഖം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നാട്ടിലുള്ള കാരണവന്മാർ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. ഉമ്മയും അയൽവാസികളും എന്റെ സഹപാഠികളും എന്റെ പിതാവിനെ കുറിച്ച് ധാരാളം മധുഹ് പറയും. ആ പിതാവ് കണ്ട ഓർമ്മ എനിക്കില്ല. എന്റെ മരണത്തിന്റെ മുമ്പ് എന്റെ ജീവിതത്തിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്കു കാണാനുള്ള അവസരം ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. മഹാനവറുകൾ ചോദിച്ചു, മോനെ മോനെ നിന്റെ ഉപ്പയാരാണ്? ബൽഹാ പട്ടണത്തിലെ രാജാവായിരുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹമായിരുന്നു എന്റെ ഉപ്പ. അന അബൂക്, അന അബൂക്, മോനെ ഞാനാണ് നിന്റെ പിതാവ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചോദിക്കുന്നു, മോനെ നിനക്ക് പ്രായപൂർത്തിയായതിന് ശേഷം വല്ല നിസ്കാരവും നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പറയുന്നു, ഇല്ല ഉപ്പാ. ഉമ്മാനോട് നിങ്ങൾ മക്കളെ മതചിട്ടയിൽ വളർത്തണേ എന്ന് ഉപദേശിച്ചതുകൊണ്ട്, ആ വസീയത്ത് ഉമ്മ നിറവേറ്റി ഞങ്ങളെ മതചിട്ടയിൽ വളർത്തിയതുകൊണ്ട് ഇന്നുവരെ ഒരു വക്ത് നിസ്കാരവും എനിക്ക് നഷ്ടമായിട്ടില്ല. കണ്ടില്ലേ, ആ പൊന്നുമോൻ പതിനേഴുകാരൻ പിതാവിനെ കാണാൻ വേണ്ടി റബ്ബിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചെന്ന് കണ്ണീരൊഴുക്കി അള്ളാഹുവിനോട് തേടിയപ്പോ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അള്ളാഹു ഇജാബത്ത് നൽകുകയാണ്. എവിടേക്കാണ് നമ്മൾ പുറപ്പെടുന്നത്? നമുക്ക് ആവശ്യമായ ദുനിയാവും ആഖിറവും നേടിയെടുക്കണം. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല നാം തൊട്ട് ചുംബിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാകരുത്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ യാത്ര സഫലമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നിരായ സി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.